കർത്താവിന്റെ വലിയ മാറട്ടെ കർത്താവിന്റെ സ്ഥനത്തിൽ കടന്നു വന്നിരിക്കുന്ന കരിങ്ങച്ചിര ഷാരോൺ ഫെലോഷിപ്പ് ചേർച്ചിന്റെ എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായിട്ട് നമ്മൾ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോർജ് ഗുട്ടി കുടുംബം ഈ മീറ്റിംഗിൽ കൂടുന്ന ഫാസ്റ്റർ സീജ വർഗീസ് കുടുംബം അതുപോലെ തന്നെ ജോർജ് ഗുട്ടി ഫാസ്റ്ററിന്റെ പ്രിയ മാതാവും പിതാവും സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഫേസ്ബുക്ക് ബുക്കിൽ കൂടെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇപ്രകാരം വീണ്ടും നമുക്ക് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കിയാൽ ഞാൻ കർത്താവിനെ ആദ്യമായിട്ട് നന്ദി പറയുന്നു നാളുകൾക്ക് ശേഷം പ്രിയ ജോർജ് പാസ്റ്റന്റെ പിതാവും മാതാവിൻ്റെ കൂടെ ആരാധിക്കാൻ അവസരം ഒരുക്കി കർത്താവ് നന്ദി പറയുന്നു കഴിഞ്ഞ ഒരാഴ്ച മൊത്തം ദൈവം നമ്മളെ സൂക്ഷിച്ചു പരിപാലിച്ചു എന്നാൽ അതിന്റെ മധ്യത്തിൽ സംഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മദ്യത്തിൽ രൂക്ഷമായിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം ഓരോ ദിവസം സംഗതി നന്നാണ്ട് പകരം വഷളായിക്കൊണ്ടിരിക്കുക ഇന്ന് നീരും നാളെ നിൽക്കും നാളെ നേരെയാവും എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴൊക്കെ ഓരോ ദിവസത്തോ വാർത്ത നമ്മളെ വീണ്ടും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക കൊറോണ മാറിയാൽ നമുക്ക് ആശ്വാസം വരുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ലോകപ്രകാരം ആശ്വാസം നമുക്കില്ല കാരണം ഇത് കഴിഞ്ഞാൽ ഭൂകമ്പമുണ്ട് ഭൂകമ്പം കഴിഞ്ഞാൽ സൈക്ലോൺ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ ചില മാസങ്ങൾ നടന്ന സംഭവമാണ് എന്തുവാ നടക്കുന്നെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല ഏത് ന്യൂസാ വായിക്കേണ്ടത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല പലവിധമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്താ ചിന്ത കെത്താവേ ഇതെന്തായി സംഭവിച്ചത് ഇങ്ങനെ ഇനി എങ്ങനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഇതിനുള്ള മരുന്ന് വല്ലതും കണ്ടുപിടിച്ചോ കഴിഞ്ഞ ദിവസം ആരോ എന്നെ ഞങ്ങൾക്ക് ഫോൺ ചെയ്യാൻ ഇടയായി ഡിസംബർ വരെ എങ്കിലും പിടിച്ചിരിക്കുകയെങ്കിൽ ഡിസംബറിലെ വാക്സിനേഷൻ വരുമെന്നു പറഞ്ഞു ഞാനൊന്ന് മനസ്സിൽ ചിരിച്ചു അതൊക്കെ മാനുഷിക രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിലും ഈ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ നമുക്ക് നല്ലതുലറിയാം ചിലർ ചോദിക്കുന്ന ചോദ്യം കർത്താവെ നീ ഇതെല്ലാം കാണുന്നില്ലേന്ന് ദൈവം മനുഷ്യൻ വേദനയെക്കൂടെ കടന്നു പോകുമ്പോൾ സന്തോഷിക്കാനും കർത്താവ് നീയാണ് ഈ വേദനയും കൊറോണയും ഇപ്രകാരമുള്ള ബാധകളെ നീ വരുത്തിയത് ഈ വചനപ്രകാരം പറയുമ്പോൾ ദൈവം ഒരിക്കലും യാക്കോബിൻ ലേഖനം ഒന്നിന്റെ പതിമൂന്നിന്റെ ഒരിക്കലും ദോഷമായിട്ട് ആരെയും പരീക്ഷിക്കത്തില്ല ദൈവം നേരിട്ടൊന്നും ആരുടെ മേലെ ബാധ കൊണ്ടിരത്തില്ല അയ്യോബിന് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം യോബ് നീതിമാനായ ഒരു ദൈവ വൈദ്യലായിരുന്നു ദൈവം ദൈവ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവമല്ല ബാധ കൊണ്ടുവന്നത് പിശാച്ച് അവനെ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതിയിട്ട് ദൈവത്തിനടുത്ത് പ്ലാനുമായിട്ട് പോയപ്പോൾ ദൈവം ഒന്ന് അനുവദിച്ചു കൊടുത്തേ ഉള്ളൂ അപ്പോൾ ദൈവം ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ അനുവദിച്ചു തരുന്നു എന്തിനനുവദിച്ചിരുന്നു നമ്മൾ യ്യോബിനോട് ചോദിച്ചപ്പോൾ യോബിനാന്ന് പറയാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിലും ഇന്ന് നമുക്കറിയാം എന്തിനാ അയ്യോബൻ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തത് ശത്രുവായ ശാത്താന്യോബിനെ കുറിച്ച് അവൻ ഭക്തനാണെങ്കിലും അവൻ വെറുതെ അല്ല നിന്നെ സേവിക്കുന്നത് ഇത് നീ അവനെ അനുഗ്രഹിച്ചോണ്ട അവൻ നിന്നെ സേവി സേവിക്കണമെന്ന് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ അന്നാ നീ ഒന്ന് തെളിച്ച് നോക്കാൻ പറഞ്ഞു അന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്ക് എൻ്റെ എൻ്റെ ദാസൻ ഞാൻ കൊടുക്കുന്ന അന്മ കാരണമല്ല എന്നെ സ്നേഹിക്കുന്നത് അവൻ്റെ അകത്ത് എന്നോടുള്ള ആഴമേര് സ്നേഹമുള്ളോണ്ട എന്നോട് ഇപ്രകാരം സ്നേഹിക്കുന്നെന്ന് പറയാനിടയായി അത് തന്നെ നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ കാണുന്നത് അപ്പോൾ ദൈവം ഒരിക്കലും ബാധ കൊണ്ടെന്ന് പ്രയാസങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മളെ പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനാണെങ്കിൽ ഹബക്കൂക്ക് എന്തായി ചോദ്യം ചോദിച്ച് ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടിലും ഹബക്കൂക്ക് യഹൂദ രാജ്യത്തിന്റെ അന്തരീക്ഷം കണ്ടുകൊണ്ട് പറഞ്ഞു കർത്താവേ ഇപ്രകാരം ഞങ്ങള് ഞങ്ങളുടെ മേൽ ഈ പ്രശ്നങ്ങൾ ദുഷ്ടന്മാരെ ഭരിക്കുന്നത് എന്തിനനുവദിച്ചു കൊടുത്തു ഇനി എത്ര നാൾ ഇവർ ഞങ്ങളുടെ മേൽ ഭരിക്കുമെന്ന് ചോദ്യം ചോദിക്കുന്ന അധ്യായങ്ങളാ ഒന്നാം അധ്യായത്തിൽ അതിന്റെ മറുപടി ഒന്നും ആ സമയത്ത് ദൈവം കൊടുത്തില്ലെങ്കിലും രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ വീണ്ടും ചെറിയൊരു മറുപടി കൊടുത്തു മൂന്നാം അധ്യായത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അകത്തൊരു വെളിപ്പാട് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തു ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടാ എന്തായാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കൂ എന്നുള്ള ഒരു കാര്യം ഹബക്കൂക്ക് മൂന്നിന്റെ പതിനാറ് മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രത്യാശ ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയാൻ അത്ര ഈസി അല്ല എന്നാൽ അത്ര ഈസി ആണെങ്കിലും ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ അതൊന്നും നേരിടാൻ അത്ര ഈസി ഒന്നും അല്ല എന്നാൽ ഞാൻ പറയട്ടെ പോലെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്റെ പദ്ധതിയെ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ഇടയാവും എരമ്യാവ് ഇപ്രകാരം പ്രവചിച്ചു പ്രവഹിച്ചു നശിക്കാൻ പോവുക ദേവാലയം ബാബിലോന്നുള്ള ആൾക്കാർ വന്ന് നശിപ്പിക്കും ഇപ്രകാരം പുള്ളി പ്രവചിച്ചതിനു ശേഷം തന്റെ കൺ തന്നെ യരുശ്വലിയും പട്ടണം നശിച്ചു ദേവാലയം നശിച്ചു കിടക്കുന്നു എല്ലാം നാശമായിട്ട് കടന്നു കണ്ടപ്പോൾ അദ്ദേഹം എന്റെ പ്രവചനം ശരിയായെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുക എല്ലാം മാറിയിരുന്നോണ്ട് വിലപിക്കുക വിലപിക്കുക അങ്ങനെ ആ വിലാപഗീതം പുള്ളി എഴുതാനിടയായെന്ന് നമുക്ക് നല്ലപോലെ അറിയാം എന്നാൽ ഒരു കാര്യം എരമ്യായാലും ഹബക്കുക്കായാലും വേറെ പഴയ ഭക്തന്മാരായാലും അവർക്കെല്ലാം ഒരു കാര്യം അറിയായിരുന്നു ഈ പ്രയാസങ്ങൾ പീഡനങ്ങൾ ജീവിതത്തിൽ വന്നാലും ആ സമയം കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ദൈവം അവരെ വിടുവിക്കും അതല്ലേ രമ്യ പറഞ്ഞ എഴുപത് സമത്സരം കഴിയുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ ഓർക്കുന്നു പ്രവചിച്ച് എഴുതാനിടയായത് ഡാനിയയിലും അതുകാരനും അല്ലേ ദൈവസേനെ ഉസ്ത്തോടിന്ന കർത്താവെ നീ പറഞ്ഞ സമയമായി ഞങ്ങളെ മടക്കി കൊണ്ടുപോകണം ദാറ്റ് മീൻസ് പീഡനമുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരാശ്വാസമുണ്ട് ഒരു വിടുതലും ഉണ്ടെന്ന് ഇന്ന് രാത്രി കാലം ഒന്ന് ഓർപ്പിക്കട്ടെ ദൈവമക്കളെ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് പ്രയാസപ്പെട്ട് നിരാശയിലേക്ക് കടന്നു പോവല്ലേ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിലെ ആൾക്കാർക്ക് ഈ ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവര് ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു അവർക്ക് എന്തുവാ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല സത്യത്തിൽ പറഞ്ഞ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് അവരുടെ പർപ്പസ് ഓഫ് ലൈഫ് നഷ്ടപ്പെട്ടിരിക്കുക അതുകൊണ്ടല്ലേ ഇത്രയോ പണക്കാരും കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കാനിടയാ വലിയൊരു പണക്കാരൻ ദുബായി വെച്ച് ആത്മഹത്യ ചെയ്യാനിടയായി അമേരിക്കയിലെ വലിയൊരു പേര് കേട്ട ഒരു ഡോക്ടറായിരുന്നു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ചില ആഴ്ചകൾ മുമ്പേ ഇത് സഹിക്കാൻ മയ്യാതെ വന്നപ്പോൾ ഡിപ്രഷൻ സഹിക്കാതെ വന്ന കഴിയാൻ കഴിയാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാനിടയായി ലോകത്തിലെ ആൾക്കാർ അങ്ങനെ ചെയ്യത്തുള്ളൂ കാരണം അവർക്ക് വേറെ ഒന്നും കാണുന്നില്ല എന്നാൽ ദൈവ പൈതലായിരിക്കും നമുക്ക് ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ അകത്ത് പ്രാപിച്ച നമുക്ക് ഇപ്രകാരം സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല മത്തായി അതിൻ്റെ അഞ്ചിന്റെ നാല് ഗിരി പ്രഭാഷണ കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു ദുഃഖിക്കുന്നവർ ഒരു ഭാഗ്യവാന്മാര് അവർ ആശ്വാസം പ്രാപിക്കും ഹ അതേ കാര്യം ലൂക്കോസ് അതിന്റെ ആറിന്റെ ഇരുപത്തി ഒന്നില് യേശു കർത്താവ് ലൂക്കോസിന്റെ ഭാഷയെല്ലാം ഇപ്രകാരം പറയുന്നു കരയുന്നവര് ഭാഗ്യവാൻമാര് അവർ ചിരിക്കും ആ എന്ത് ബ്യൂട്ടിഫുൾ വേൾസാ എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒരു കരച്ചിലുണ്ടെങ്കിൽ ഒരു ചിരി ഉണ്ട് ഒരു നിരാശ വിലാപം ഉണ്ടെങ്കിൽ ഒരു ആശ്വാസ വാക്കും ഒരു ദൈവുണ്ട് ഇന്ന് രാത്രി കാലം ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ ഇന്ന് നമ്മൾ ദുഃഖിക്കുന്ന പല വിഷയങ്ങൾ ഓർത്തോണ്ട് നിങ്ങൾ നിരാശയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല കാരണം ദൈവവചന പ്രകാരം അതിനൊരു പരിഹാരമുണ്ട് ചിലരൊക്കെ ചിന്തിക്കും ദൈവം മൗനമായിട്ട് എനിക്കുവാന്നോ ദൈവം ചലിക്കുന്നില്ലേ അങ്ങനെ പണ്ടത്തെ ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ പോയപ്പോൾ അവർ ഇപ്രകാരം ചിന്തിച്ചു യഹോവയായ ദൈവം തോൽവി സംബന്ധിച്ച് ഞങ്ങളെ വിട്ടേ ചൂടിപ്പോയെന്ന് അനേകർ ചിന്തിച്ചപ്പോൾ ഒരു മൈനോറിറ്റി അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു അങ്ങനല്ല യഹോവെ യഹോവ തോൽവിയൊന്നും സംഭവിച്ചില്ല യഹോവയ്ക്ക് തോൽവിയൊന്നും സംഭവിച്ചിട്ടില്ല യഹോവ നമ്മളെ കൈവിട്ടിട്ട് പോയിട്ടുമില്ല യഹോവ തീർച്ചയായിട്ടും ഞങ്ങളെ മടക്കിക്കൊണ്ടിരുന്ന വിശ്വാസത്തോട് നിലനിന്ന് അനേക ഭക്തന്മാര് നമ്മൾ പഴയ നിമിത്തി വായിക്കുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവം മൗനമായിട്ടിരിക്കുവാൻ നമുക്ക് തോന്നുവാണെങ്കിലും അവൻ മൗനമായിട്ടിരിക്കുവല്ല ഏതോ നമ്മുടെ അകത്ത് പണന്തുകൊണ്ടിരിക്കുക ഏതോ നമ്മുടെ അകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ആ വിഷയത്തിലേക്കാണ് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന യാക്കോബിന്റെ ലേഖനമായ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു കഷ്ടത പീഡന ട്രയൽസ് ലീഡ്സ് ടു പെർസിൻസ് നമ്മുടെ ജീവിതത്തില് സഹിഷ്ണുത മലയാളത്തിൽ ശരിയാണെന്ന് ആ ആ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം ഒരു ദൈവ ജീവിതത്തിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ജീവിതത്തിൽ കഷ്ടത വരുന്നത് ഏതോ പണിയാൻ വേണ്ടിയാ പുറത്തും നമുക്ക് കാണുന്നില്ലെങ്കിൽ അകത്ത് തന്നെ ചിലത് ദൈവം പണിതുകൊണ്ടിരിക്കുക മനോഹരമായ സങ്കീർത്തനത്തിൽ കൂടെ കർത്താവൻ ദാസ് നമ്മൾ സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ അതിനകത്തുനിന്ന് അദ്ദേഹം പറയാനിടയായി നമ്മളെ ദൈവം പണിതുകൊണ്ടിരിക്കുക ഞാൻ ഇന്ന് രാത്രി കാലം ചിന്തിക്കാൻ പോകുന്ന ആ വിഷയം എന്ന് പറയുന്നത് കഷ്ടങ്ങൾ വരുമ്പോൾ പീഡനങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് ചിലത് പണന്തുകൊണ്ടിരിക്കുന്ന ഒരു സൗരഭ്യ വാസനയായിട്ട് വെളി വരും രണ്ട് കുരന്തിന്റെ ആ രണ്ടാം രണ്ടാധ്യായത്തിന്റെ പതിനാലിലും പതിനഞ്ചിലും നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ എന്തുവാ നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യ ഓ യെസ് വാട്ട് എ ബ്യൂട്ടിഫുൾ തിങ് ഇറ്റ് ഇസ് നമ്മളിൽ കൂടെ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ എല്ലാ ക്രിസ്ത്യാനികളുടെ അറിയില്ല ഞാൻ പറഞ്ഞത് ആ ഒരു ആത്മീയമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി തീരുവന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ ചിലത് അകത്തു നിന്ന് ആ ഉണ്ടായി ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ആത്മീയ ആത്മീയമായിട്ട് ചില കാര്യങ്ങൾ അകത്ത് ദൈവം പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വിഷയം ഒരു സൗരഭ്യവാസനയായിട്ട് വെളി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ദ ഫ്രേഗ്രൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ചർച്ച് പീഡിപ്പിക്കപ്പെട്ട പീഡനം അനുഭവിക്കുന്ന സഭയിൽ സഭയിൽ ഒരു സൗരഭ്യവാസനം ഉണ്ടാകുന്നതെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്രകാരം ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതല് ഒരു ദൈവസഭയില് സൗരഭ്യവാസന പുറപ്പെടാൻ ഇടയാവും അതിനെ കുറിച്ചാണ് രാത്രി പകൽ അവിടെ പകലും ഇവിടെ രാത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നേ അതിനുവേണ്ടി വെളിപ്പാടുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യം ആർക്കെങ്കിലും മലയാളത്തിൽ വായിച്ച് സഹായിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും സഭയുടെനെ എഴുതുക മരിച്ചവനായിരുന്നു വീട്ടിൽ ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്തിനുമായവൻ അരളി ചെയ്തത് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും താങ്കൾ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവികരിടം നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല തുടക്കത്തിൽ മനോഹരമായ പാട്ടുകൾ പാടി നമ്മളെ ആരാധനയിലേക്ക് നയിച്ച് ആ കർത്തദാസൻ പാടിയപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സ് വന്ന ഒരു വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന പോഷയമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടാണല്ലോ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയില്ല എന്നാൽ ദൈവാൽപത് ഐക്യത കണ്ടില്ല അപ്പൊ ഇനി കൺഫേം ആയി ഇന്ന് ദൈവം വിതാ നമ്മളീരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വായിച്ച ദൈവഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരാം ദൈവം തന്റെ ദാസൻ യോഹനൊൻപതാമത്തെ വയസ്സിൽ ഏകദേശം ഇയർ ഓൾഡ് എല്ലാ അപോസ്റ്റൽമാരും മരിച്ചുപോയി അദ്ദേഹം മാത്രമേ ജീവനോട് ശേഷിക്കുന്നുള്ളൂ എഫോസിൽ തന്നെ താൻ വേല ചെയ്തോണ്ടിരുന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ വേണ്ടിയും കൊല്ലുവാൻ വേണ്ടി റോമ സർക്കാർ പ്ലാൻ ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ ഇട്ടെന്നാണ് ചരിത്രം പറയുന്നത് എന്നാൽ യാതൊരു ദോഷമുണ്ടാകും അദ്ദേഹം വന്നു അത് കഴിഞ്ഞപ്പോൾ അവര് വിചാരിച്ചിരുന്ന ഈ വൃദ്ധനായ മനുഷ്യനെ പത്മോസ് എന്ന് പറഞ്ഞ ആ ഐലൻഡിലേക്ക് ആ ഐലൻഡിലേക്ക് ബാനിഷ് ചെയ്തേക്കാം അവിടേക്ക് അയക്കാം അങ്ങനായിരുന്നു പണ്ട് കാലങ്ങളിൽ കുറ്റവാളികളെ പിടിച്ചിട്ട് മരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങിടും അവരവിടെ കിടന്ന് അവിടെ ചെറിയ പണിയും ചെയ്ത് സർക്കാരിന് വേണ്ടി പണിയും ചെയ്ത് അവിടെ കിടന്ന് മരിച്ചോണം അവരുടെ ബന്ധുമുത്രാദികളും ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവരെ അങ്ങ് മാറ്റി അവരെ വെച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനം അനുഭവിക്കാൻ വേണ്ടി വിടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പത്നോസ് എന്ന് പറഞ്ഞ ഈ ഐലൻഡുകളൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ യോഹന്നാനോട് പല വെളിപ്പാടി കൂടെ സംസാരിച്ചു അതാ നമ്മള് വെളിപ്പാട് പുസ്തകം അതിൻ്റെ നാല തൊട്ട് നമ്മൾ വായിക്കുന്നത് എന്നാൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യത്തിൽ അധ്യായത്തിൽ ദൈവം തന്റെ പേഴ്സണാലിറ്റി ഗ്ലോറിഫൈഡ് യേശു മൗത്വീകരിക്കപ്പെട്ട യേശു തന്റെ പേഴ്സണാലിറ്റിയെ യോഹന്നാനെ കാണിച്ചപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോൽ വീണം നമ്മൾ വായിക്കുന്നു അതിനു ശേഷം അന്നുണ്ടായിരുന്ന ഏഷ്യ മൈനറിലെ ഏഴ് സഭകളോട് ദൈവത്തിന്റെ ആത്മാവിന് യേശു കർത്താവിന് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ കാര്യമാ ഏഴ് ലേഖനമായിട്ട് ഏഴ് ലെറ്റേഴ്സ് രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലുള്ള കാണുന്നത് ഏഴ് സഭകള് അന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മൾ അതിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ മുകള് യൂറോപ്പും താഴെ ആഫ്രിക്കയും ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഏഷ്യയുടെ വെസ്റ്റേൺ ഭാഗത്ത് ഒരു ചെറിയൊരു സ്ഥലമാണ് ഏഷ്യ മൈനർ അവിടെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജിക് ആയിരുന്ന ഒരു ജംഗ്ഷൻ പോയിന്റ് ആയിരുന്നു യൂറോപ്പിനും ആഫ്രിക്കും ജംഗ്ഷൻ ആയിരിക്കുന്ന ഈ സ്ഥലം അനേക സഭകളുണ്ടായിട്ടും ദൈവം ഈ ഏഴ് സഭകളെ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം അല്ല അനേകമുണ്ടായ അനേകം ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല എന്നാൽ ദൈവം യേശു കർത്താവ് വിചാരിച്ചു ഇവര് നന്നായി കഴിഞ്ഞ ബാക്കി സഭകളും നന്നാവും എന്നുള്ള ആഗ്രഹത്തോട് ഈ കർത്താവ് ഏഴ് സഭകളോട് അതിൽ ഒരു സഭയാണ് സ്മിർണ സഭ അപ്പൊ ശ്രദ്ധിക്കണം സ്മിർണ അവരോടെല്ലാം എഴുതുമ്പോൾ നല്ല കാര്യങ്ങൾ എഴുതും അവരുടെ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളെ കുറിച്ച് കർത്താവ് പറയും പിന്നെ നന്നാവെന്നുള്ള വഴികളും പറഞ്ഞു കൊടുക്കും നന്നായ അതി കൂടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും റിവാർഡിനെ കുറിച്ചും പറഞ്ഞ എല്ലാ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നത് എല്ലാ ലേഖനം അവസാനിപ്പിക്കും എങ്ങനെ എഴുതും ചെരുവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് സഭകളോട് എന്തോ പറയുന്നത് എന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽ ആയിട്ട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സ്വഭപരമായിട്ട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ലോക്കൽ ആയിട്ടുള്ള സഭയായാലും ശരി ഗ്ലോബൽ ആയിട്ടുള്ള സഭയായാലും ശരി എല്ലാവർക്കും ദൈവം ഒരു ദൂത് അറിയിക്കാൻ ആഗ്രഹിച്ചതാ ഈ രണ്ടാം അധ്യായം മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചിലർ പറഞ്ഞ് ഈ എഴുത്തുകളൊക്കെ അന്നത്തെ കാലത്തേക്ക് മാത്രമാ പിന്നീട് അത് ആവശ്യം വന്നില്ലെന്നാ അന്ന് അങ്ങനല്ല അന്നും ഈ വചനങ്ങള് ഈ ദൂതുകൾ അവർക്ക് വേണ്ടിയും ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് വേണ്ടിയുള്ള ദൂതാന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകമായിട്ട് സ്മിർണ സഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുമായിട്ട് നമ്മുടെ ജീവിതത്തില് ഇന്ന് നമ്മൾ അഭിഹരിക്കുന്ന എല്ലാ വിഷയം താൽ ബന്ധപ്പെട്ട പല വിഷയങ്ങള് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ കാണാൻ കാണാനിടിയാവുന്നുണ്ട് അപ്പോൾ ഞാന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ സ്മിർണ സഭയുടെ ജീവിതത്തിലും ഇപ്രകാരം പീഡനം സ്മരണ സഭയെ കുറിച്ച് പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ട സഭയെന്നാണ് അതാ അവർക്ക് വേണ്ടിയുള്ള വിശേഷത കണ്ടില്ലേ എല്ലാ സഭകൾക്കും ഏഴ് സഭകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സ്മരണ സഭയ്ക്ക് മാത്രം നാലേ നാല് വാക്യത്തിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലെറ്ററാ കർത്താവ് എഴുതിയത് കാരണം കുറ്റം പറയാൻ ഒന്നുമില്ല ആകെ നല്ല കാര്യമേ ഉള്ളൂ അതിലുള്ള നല്ല കാര്യം ആ പീഡനം ഇതൊക്കെ നല്ല കാര്യമാണോ നമുക്ക് ചിന്തിക്കർത്താവ് നോക്കിയപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എഴുത്തത് അപ്പൊ ചിന്തിക്കണം ഒരു യുദ്ധത്തിന് മുമ്പേ ഒരു മിലിട്ടറി കമാൻഡർ അവരുടെ കൊടുത്തിട്ട് നമ്മൾ യുദ്ധത്തിലേക്ക് കടന്നു പോവുക അവിടെ പോയിട്ട് യുദ്ധം ജയിക്കാൻ പോവാന്നുള്ള ലാസ്റ്റ് ബ്രീഫായിട്ടുള്ള മെസ്സേജ് പറയുന്ന പോലെ നമ്മുടെ യേശു കർത്താവ് സ്മരണ സഭയോട് ഒരു ചെറിയ ഒരു ലേഖനം ചെറിയൊരു മെസ്സേജ് പറഞ്ഞു മുൻപോട്ട് പോകുന്ന ഇങ്ങനെ പോവാന്നെങ്കിൽ ജയിക്കുവാന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് തരും എന്ന് പറഞ്ഞേച്ചാ ഈ ലേഖനം അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ പീഡിപ്പിക്കപ്പെട്ട സ്മരണ സഭയ്ക്കൂടെ ഉയർന്ന ഉയർന്ന സൗരഭ്യവാസനയെക്കുറിച്ചാണ് ഏഹ് ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ അകത്ത് നടക്കുന്നു അത് സൗരഭ്യവാസനയായിട്ട് വെളി വരുന്നു അപ്പോൾ ആദ്യത്തെ വിഷയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നേ ദ്രേഗ്രൻസ് ദ ഡിഫൈൻസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചർച്ച് ആ സഭയുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വം ഒരു സൗരഭ്യവാസനയായിട്ട് വെളിവരുന്നു ദ ഫ്രേഗ്രൻസ് ദാറ്റ് ഡിഫൈൻസ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ചേർച്ച് എന്തുവാ ഈ സഭയുടെ വ്യക്തിത്വം ഒന്ന് കടന്നു വരാം എട്ടാം വാക്യവും ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്മിർണ സഭ ഇതിന്റെ പേരിൽ തന്നെ ഈ സഭയുടെ വ്യക്തിത്വം ഇരിക്കുന്നു പഴയ കാലങ്ങളിൽ നമുക്കറിയാം ഓരോ പേരുകളിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പഴയ നിയമത്തിലെ പഴയ സമയങ്ങളൊക്കെ പേരൊരാളുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ആ ഒരു പേര് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സ്മിർണ സഭ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദാറ്റ് വാട്ട്സ് ദ മീനിങ് ഓഫ് സ്മിർണ സ്മിർണ എന്നുള്ള വാക്ക് എന്തുവാന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അവിടുത്തെ ജനത്തെക്കുറിച്ചും അവിടത്തെ സഭയെക്കുറിച്ചും നമുക്ക് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ ആ വാക്കിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ ചിന്തിക്കണമേ സ്മിർണെന്നുള്ള ഈ വാക്ക് ഗ്രീക്ക് പദത്തിൽ മുറോൺ എന്നുള്ള വാക്ക് ഇന്ന് അത് അറാമ്യ ഭാഷയിൽ മുറു എന്നുള്ള വാക്ക് കടന്നു വന്നത് മലയാളത്തിൽ എങ്ങനെയാ പറഞ്ഞിരത്തില്ല ഇംഗ്ലീഷിൽ മിർന്ന് പറയും അറാമിക്കിൽ മുറി എന്ന് പറയും അറാമ്യ ഭാഷ എന്ന് വന്നതാ ഈ മുറോൺ അല്ലെങ്കിൽ അതിന്ന് പറഞ്ഞാ സ്മിർണ മിറ പറയും സ്മിർണ എന്നും പറയും ഏതായാലും മുള്ള വാക്കിന്റെ അർത്ഥം വളരെ മനോഹര പേരല്ലേ കുഞ്ഞുങ്ങളുണ്ടായ മുറിട്ടേക്കല്ലേ പേര് കാരണം അത് പിന്നെ മുറിത്തോണ്ടിരിക്കും പുറകുറുത്തോണ്ടിരിക്കും കാരണം അതിന്റെ അർത്ഥം തന്നെ ഏതാ വളരെ കയ്പേറിയ അനുഭവം അതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അന്നത്തെ കാലങ്ങളിൽ ആ സ്ഥലം ആ പട്ടണം എന്ന് പറഞ്ഞാല് എഫ് എസ് ഓസ് പട്ടണത്തെ പോലെ വളരെ അധികം റ്റീവ് ഒരു പട്ടണമായിരുന്നു നിങ്ങളുടെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കൊച്ചി പട്ടണം വളരെ പ്രോസ്പെറസ് ആയിട്ടിരിക്കുന്ന കൊച്ചി അല്ലെ എറണാകുളം ട്രിവാൻഡ്രം ഇങ്ങനത്തെ ചില പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് സിറ്റീസാണ് നമ്മുടെ കേരളത്തിലെ ബോംബെ അല്ലെ ഡൽഹി ഇതുപോലൊരു പട്ടണമായിരുന്നു സ്മരണ വളരെയധികം സമ്പന്ന ഒരു സ്ഥലമായിരുന്നു എഫസോസും ഇതും തമ്മിൽ റൈവൽ സിറ്റീസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ചെടിയായിരുന്നു ആ ചെടിയിൽ ആ ചെടിയെ പോയിട്ട് ഇങ്ങനെ നമ്മൾ നമുക്ക് നാട്ടിൽ അറിയാലോ റബ്ബർ തോട്ടം ഉണ്ടല്ലോ റബ്ബർ തോട്ടം ഉള്ളവരെ കുറിച്ച് ആ ഈ ആ അതിൽ നിന്ന് ഉണ്ടാകുന്ന പാല് എങ്ങനെ അത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം നമുക്ക് നല്ലത് അറിയുന്നതുകൊണ്ട് ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി ആവശ്യമില്ല എന്നാലും ഒന്ന് ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആ മരത്തെ പോയിട്ട് അവര് കത്തിക്കൊണ്ട് ഇങ്ങനെ വരയ്ക്കും പിന്നെയും കുത്തും പിന്നെയും കുത്തും ഇങ്ങനെ കൊത്തുമ്പോഴൊക്കെ ഈ മരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ദ്രവ്യമുണ്ട് സാപ്പ് ഉണ്ട് ഒരു വെള്ള ലിക്വിഡ് ഉണ്ട് അതിങ്ങനെ ആയിട്ട് വെളി വരും കുറെ കഴിയുമ്പോൾ അത് ലിക്വിഡ് സോളിഡിഫൈ ആയിട്ട് കല്ല് പോല് ഒരു പ്രത്യേക നിറത്തിൽ വന്നിരിക്കും അതിനാ മുറിന്ന് പറയുന്നത് അതിനാ മെറി മിറന്ന് പറയുന്നത് ഇംഗ്ലീഷില് ആ മിറ അനേക എടുത്ത് അന്നത്തെ കാലത്ത് ഒരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നതാ ചില സമ ചില സ്ഥലങ്ങളൊക്കെ ഇതേ സാധനം മരി മരിക്കുമ്പോൾ ബോഡി എംബാം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഒരു സാധനമായിരുന്നു നല്ല മണമായതിന് ഏഹ് അതുപോലെ തന്നെ പടി നിയമം വായിക്കുമ്പോൾ ഓൾട്രിൻസെൻസിൽ പോയിട്ട് ഇത് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരിയുടെ മേളിലോട്ട് ഇതിടുമ്പോൾ ഇതിനകത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള മണം സൗരഭ്യവാസന ആ പരിശുദ്ധ സ്ഥലത്ത് ഇങ്ങനെ നിറയാനിടയാവും അതിങ്ങനെ മേളോട്ട് പോവും വളരെ മനോഹരമായിട്ടുള്ള മണം മേളോട്ട് പോകും പക്ഷെ ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാല് ബിച്ചറ ഇങ്ങനെ ഈ മരങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടും കൂടെ സ്മിർണക്ക് ആ പേര് വീണെന്ന് പലരും പറയുന്നു വേറൊരു മിത്തോളജിക്കൽ സ്റ്റോറി ഉണ്ട് അവത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മള് മിത്തോളജിയിൽ അധികം വിശ്വസിക്കുന്നില്ല എന്നാൽ ചുരുക്കം പറഞ്ഞാല് ഇവിടത്തെ സഭയുടെ കഥയും ഇപ്രകാരം തന്നെയായിരുന്നു സ്മിർണയുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ കുത്ത അനുഭവിക്കുന്ന മുറുവ അനുഭവിക്കുന്നത് വൂണ്ടഡ് ആയിട്ട് അനുഭവം ഉണ്ടാകുന്ന ഒരു അനുഭവമാ ഒരു പേഴ്സണാലിറ്റിയാ ഒരു വ്യക്തിത്വമാ സ്മിർണ അല്ല സ്മിർണ സഭ എത്ര ശരിയായിരുന്നറിയാം ദൈവമക്കളെ ദൈവസഭയ്ക്കുള്ള ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയാ ഒരു സൈഡിൽ നമ്മൾ പറയും അഭിഷിക്തന എന്ന് പറഞ്ഞ കർത്താവ് ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം അഭിഷേകം എന്നാ ആ ക്രിസ്തുവിനെ പിൻവലിക്കുന്നവരാ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ അർത്ഥം അഭിഷേകമാണെങ്കിൽ ക്രിസ്തുവിനെ പിൻവലിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അഭിഷേകം ഉണ്ടായിരിക്കണം എന്നാ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അഭിഷേകം അകത്തുണ്ടെങ്കിലും വ്യക്തിത്വം നോക്കുമ്പോൾ വേദന നിറഞ്ഞ ഒരു അനുഭവമാണ് അല്ലെ കാരണം എന്താ നമ്മുടെ ഫൗണ്ടർ തന്നെ നമ്മുടെ സ്ഥാപകൻ തന്നെ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോയതല്ലേ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചപ്പം തൊട്ട് ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ച ജീവി തുടങ്ങിയത് അല്ലെ തുടങ്ങിയപ്പം കൊലപാതത്തിന് ത്രെറ്റ് വളർന്നു വന്നപ്പോൾ പ്രയാസം പട്ടിണി പാവപ്പെട്ട കുടുംബത്തിലാ അദ്ദേഹം വളർന്ന നമുക്ക് നല്ലപോലെ അറിയാം ഏകദേശം മുപ്പത് വരെ ഭവനത്തിൽ തന്നെ പാർത്ത് പിതാവ് മാതാവിനെ കീഴ്പ്പിട്ട് അവര് കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ട് ഒരു ഒരു കുറവുറുപ്പും ഇല്ലാതെ അവിടെ ജീവിച്ച കർത്താവ് ഇതെല്ലാം വേദന അറിഞ്ഞ കർത്താവ് അവസാനം മിനിസ്ട്രിക്ക് അറിഞ്ഞപ്പോൾ മൂന്നര വർഷം ഒരിക്കലും സൗകര്യം ഉണ്ടായില്ല ലോകപ്രകാരം നോക്കുവാണെങ്കിൽ അകത്ത് സമാധാനം ഉണ്ടെങ്കിലും ആര് സ്വസ്ഥതയായിരിക്കാൻ സമ്മതിച്ചില്ല എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രശ്നത്തെ അതിവിജീവിക്കാനുള്ള കഴിവ് കർത്താവിന് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ശിഷ്യന്മാരൊക്കെ രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഞാൻ പറയാൻ വന്ന കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഫൗണ്ടർ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങളാ ഇത് കണ്ടുകൊണ്ടാ പറഞ്ഞു ഈ പച്ച മരത്തോട് ആണെങ്കിൽ ഉണക്ക മരത്തോട് എങ്ങനെ ആയിരിക്കും അത് തന്നെ കർത്താവ് യോഹനാൻ പതിനഞ്ചിന്റെ പതിനാറിൽ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഈ ലോകക്കാരല്ലാത്തോണ്ട് ലോക നിങ്ങളെ സ്നേഹിക്കത്തില്ല നിങ്ങൾ കഷ്ടത്തിലാവും ബുദ്ധിമുട്ടിലാവും എന്ന് നേരത്തെ പ്രവചിച്ചു എന്നാ ഭയപ്പെടണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാനും കൂടേണ്ടിയായി അതുകൊണ്ട് ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്റ്റന്മാരെ കഷ്ടതര ചീച്ചുളക്കൂടെ കടന്നുപോയി ആദ്യ നൂറ്റാണ്ടിലെ സഭകളെല്ലാം ഒന്നൊന്നായി സഭകളിലെ നശിപ്പിക്കാൻ വേണ്ടി റോമ സർക്കാർ നോക്കിയെങ്കിലും അനേകരെ പീഡനത്തിൽ കൂടെ കടത്തിവിട്ട സഭ സംഭവങ്ങൾ നമുക്ക് നല്ലപോലെ അറിയാം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം പറഞ്ഞ സഭയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പ്രയാസം ബുദ്ധിമുട്ട് പീഡനം അധികം നമുക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല ഇനി ഞാൻ ഇവിടെ പവർട്ടി തിയോളജിയോ പ്രോസ്പെറിറ്റി തിയോളജിയോ അല്ല പ്രസംഗിക്കുന്നത് എന്നാൽ ഞാൻ പറയുന്ന ബേസിക് തിയോളജി എന്ന് പറഞ്ഞാല് കർത്താവ് കഷ്ടതയെക്കൂടി കടന്നുപോയി നമ്മളും കുരിശെടുത്ത് കർത്താവിനെ പിൻപറ്റാൻ വേണ്ടി നമ്മളെ വിളിച്ചത് ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം അനേകർ പഠിപ്പിക്കുന്നത് എല്ലാ ബുദ്ധിമുട്ടും മാറുമെന്ന രോഗം മാറും ബന്ധന മാറും കെട്ടികൾ അഴിയും ബന്ധനമഴിയും ഇതെല്ലാം ശരിയാ എന്നാൽ ഓർത്തോണം കഷ്ടത തുടങ്ങുന്നേ ഉള്ളൂ കാരണം നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല ഉള്ളവരല്ല ഈ ലോകത്തിലായിരിക്കുമ്പോ നമുക്ക് കഷ്ടം ഉണ്ടാവൂ എന്നാ പറയുന്നത് എന്നാൽ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നും കൂടി കർത്താവ് പറഞ്ഞു അതാ നമുക്കുള്ള പ്രതിഫലം ഈ മക്കളെ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നേ സഭയുടെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ പീഡനം സ്മർണ ബിറ്റർ അനുഭവങ്ങൾ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അനേകലെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പായേ നീ കടന്നു പോകുന്ന ബിറ്റർ അനുഭവത്തിൽ കൂടെ നീ കടന്നു പോവാൻ പിന്മാറ്റത്തിൽ പോയിട്ട് നവമ്യെ പോലെ ബിറ്റർ ബിറ്ററാകുവാന്നെങ്കിൽ അത് നമ്മൾ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നീ ബത്തലഹം വിട്ട് മോവാബി പോയത് എന്റെ കുറ്റം എന്നാൽ നേരോട് നിന്നിട്ട് നീതിമാനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുവാണെങ്കിൽ നീ ഭാഗ്യമുള്ളവൻ യു ആർ ഫോർച് യു ആർ ബ്ലെസ്ഡ് അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ വേണ്ടി അവരവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ വെരി ഫോർച്യുനേറ്റ് ആയിരിക്കണം നമ്മൾ സന്തോഷിക്കണം എന്നാ പത്രോസിന്റെ ലേഖത്ത് നമ്മൾ വായിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഫ്രേഗ്രൻസ് ഡിസ്ക്രൈബ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചർച്ച് നമ്പർ ടു രണ്ടാമത്തെ വിഷയത്തേക്ക് നമ്മൾ കടന്നു വരാം ഈ സൗരഭ്യവാസന ഈ സഭയുടെ സൗരഭ്യ വാസന സഭയുടെ സ്ഥാപകന്റെ ജ്ഞാനത്തെ നമ്മളെ വെളിപ്പെടുത്തി തരുന്നു ആ സ്ഥാപകൻ എത്ര ജ്ഞാനമുണ്ടെന്ന് അറിവുണ്ടെന്ന് അതാ നമ്മള് ഒൻപതും പത്തും വാക്യത്തെ നമ്മൾ വായിക്കുന്ന എന്തുവാ നമ്മൾ കർത്താവ് പറയുന്നത് അവിടെ എഴുതിയേക്കുന്ന പദം വളരെ മനോഹരമായ പദം എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു പദമാ യേശു കർത്താവ് സ്മർണ സഭയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു പദമാ മറ്റോരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നത് അച്ചോട് പ്രസക്തി ഞാൻ നിങ്ങളെ അറിയുന്നു നിങ്ങളുടെ എഫ്ലിക്ഷൻസ് പീഡനങ്ങളും നിങ്ങളുടെ ദാരിദ്ര്യം അറിയുന്നു വാ വളരെ വളരെ ടച്ച് ചെയ്യുന്നൊരു വാക്കാതെ ഈ പൈതലെ അവിടെ എഴുതിയിക്കുന്ന എബ്രൈ സോറി ഗ്രീക്ക് പദം എന്ന് പറഞ്ഞ വാക്ക് ഞാനതിനെ കുറിച്ച് പഠിച്ചപ്പോൾ എഴുതേക്കുന്ന യേശു അവിടെ പറയുന്നത് പൂർണ്ണമായി ഒരു ഒബ്സർവേഷൻ നടത്തിയ ഒരാളാണ് ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ പൂർണ്ണമായി ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ വീക്ഷണം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പൂർണ്ണമായ ചുമ്മാ നോക്കുവല്ല ചില അമ്മമാരൊക്കെ കടയിൽ പോകുമ്പോൾ ഈ തക്കാളി മേടിക്കുന്ന പോലെ അല്ല വെണ്ടയ്ക്ക മേടിക്കുന്നതുപോലെ നമ്മളൊക്കെ ഒക്കെ ആണെങ്കിൽ പോയി കിട്ടുന്ന മേടിച്ചോണ്ടെങ്കിൽ വരും അവിടുത്തെ ഭാര്യമാരെ ഇവിടെ നിന്ന് എന്നാൽ അറിയാൻ കറക്റ്റ് സാധനം മേടിച്ചുണ്ടരുന്നത് കാരണം ഓരോന്നും എടുത്ത് നോക്കും വെണ്ടയ്ക്ക നല്ലതാന്നോ തക്കാളി നല്ല ആണോന്ന് അഴിക്കാൻ നിങ്ങൾ ഒട്ടേച്ചു വരും അങ്ങനെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പദമാണ് ഇവിടെ ഓയിഡ എന്ന് പറഞ്ഞേക്കുന്നത് കാരണം അഗ്നി ജ്വാലയുള്ള കണ്ണുള്ളവനാ നമ്മുടെ കർത്താവ് ഓംനീഷ്യൻ്റെ ആയിരിക്കും സർവ്വജ്ഞാനി ആയിരിക്കുന്ന കർത്താവുന്ന ഈ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇനിയും മനസ്സിലാകണമെങ്കിൽ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യം തിയോളജിക്കൽ സർക്കിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു വാക്യങ്ങളാ കർത്താവ് മോശയോട് പറയുന്നു ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ കരച്ചിൽ കേട്ടു ഞാൻ മനസ്സലിഞ്ഞ് ഇറങ്ങി വരുന്നു ഞാൻ അവരെ വിടുവിക്കും വാട്ട് പല പ്രാവശ്യം ഞാൻ 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 ആ മു ഏഴാം വാക്ക് ഉറപ്പാട് മൂന്നിന് ഏഴ് മുതൽ പത്ത് വരെ ഞാൻ എന്നുള്ള വാക്ക് ആറോ ഏഴോ പ്രാവശ്യം ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ ഞാൻ അറിയുന്നെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ ചിന്തിക്കേണ്ട ഒരു വിഷയമാന്ന് പറഞ്ഞ വേറൊരാൾ വന്നിട്ട് കർത്താവിന് റിപ്പോർട്ട് കൊടുക്കുക അല്ല ബ്യൂട്ടിഫുൾ വേറൊരാൾ വന്നിട്ട് റെക്കമെൻഡ് ചെയ്യുവല്ല വേറൊരാളുടെ ഇൻഫ്ലുവൻസ് അല്ല എന്റെ കർത്താവ് വരുന്നത് എന്റെ കർത്താവ് പറയുന്നത് ഞാൻ തന്നെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്ന എനിക്ക് വേറെ ആ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല എൻ്റെ ജനം പീഡിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ മനസ്സ് തകരുന്നു എന്ന അതിനെ പറഞ്ഞതിന് അർത്ഥം അവരെക്കുറിച്ച് കണ്ടിട്ട് പറയുന്നു ഇവരെ കുറിച്ച് കുറ്റം പറയാനൊന്നും എനിക്കില്ല എന്നാൽ അവരെ അവരുടെ പീഡനം ഞാൻ അറിയുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി ചിലപ്പം ആയി അടുത്ത് താമസിക്കുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് അറിവില്ലായിരിക്കും ഉദാഹരണം പറഞ്ഞ ഹന്ന വലിയ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരിക്കേണ്ടിയ പുരോഹിതൻ കണ്ടിട്ട് അവരെ വേറെ രീതിയിൽ സംസാരിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാ സഹോദരി പറഞ്ഞ യജമാനനെ എന്റെ മനസ്സിന്റെ വേദന ഞാൻ കർത്താവിനോട് പറയുവാ വായു കൊണ്ട് ശബ്ദം വെളി വരുന്നില്ലെങ്കിലും ഹൃദയത്തിനകത്തുള്ള വേദന അറിയുന്ന ദൈവമായി എന്റെ ദൈവം നിരാത്രിയാമങ്ങൾ തന്നെ ഇരുന്ന് കരയുന്നത് എന്റെ ദൈവം കാണുന്നുണ്ട് അറിയുന്നുണ്ട് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോടാ സംസാരിക്കുന്നെന്ന് ആരോടാ സംസാരിക്കുന്ന എനിക്കറിയത്തില്ല എന്നാൽ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ച കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ അറിവുള്ളത് ആ കർത്താവ് പറയുന്നത് എനിക്ക് നി നിങ്ങളുടെ പീഡനത്തെ കുറിച്ച് പാവട്ടി ദരി ദാരിദ്ര്യ അവസ്ഥയെ കുറിച്ച് അറിയാം ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു സ്മിർണ എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ വളരെ സമ്പന്ന സ്ഥലമായിരുന്നു ഇഷ്ടംപോലെ ബിസിനസ് നടന്നൊരു സ്ഥലമാണ് എല്ലാവരും ബിസിനസ് ആൾക്കാരായിരുന്നു എന്നാൽ ഇന്നത്തെ പോലെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ സർക്കാരുമായിട്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പോലെ അന്ന് ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് പറഞ്ഞ റിലിജോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ അനുവാദമുണ്ട് സർക്കാരിന്റെ സൈഡിൽ നിന്ന് അതിന് പ്രത്യേക ഫോർമാലിറ്റീസ് ഉണ്ട് ആ ഫോർമാലിറ്റി നടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട് ഇത് സൈൻ ചെയ്യുമ്പോൾ ഓർത്തോണം അല്ലെ എപ്രകാരം ആ സൈൻ ചെയ്യുന്ന എനിക്ക് അറത്തില്ല ഇത് എഗ്രിമെന്റിലേക്ക് വരുമ്പോൾ ഓർത്തോണം കൈസർ നിങ്ങളുടെ ദൈവമാ എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ കൈസറിനെ ദൈവമായിട്ട് നിങ്ങൾ കണക്കിടണം എന്നാ മാത്രമേ രജിസ്ട്രേഷൻ പേപ്പർ കിട്ടത്തുള്ളൂ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് യഹൂതന്മാർ ദൈവത്തെ ഒരു ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്നവർ അവർക്കായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് എന്തോ കഴിവ് അവരുടെ കഴിവ് കാരണോ കൺവിൻസിംഗ് പവർ കാരണം റോമ സർക്കാരിനെ അവര് പോയി കൺവിൻസ് ചെയ്തു ഈ കാര്യത്തിന് അവർക്ക് എക്സംഷൻ കിട്ടി ഏതാ റോമ ചക്രവർത്തിയെ ദൈവമായിട്ട് കണക്കട ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂന്നുള്ള കാര്യം അങ്ങനെ അവർക്ക് എക്സംഷൻ കിട്ടിയോണ്ട് ലോകമെമ്പാടുമുള്ള യഹൂദന്മാർക്ക് ഈ കാര്യത്തിൽ എക്സംഷൻ കിട്ടിയിട്ടുണ്ട് മറ്റേ ആർക്കും കിട്ടിയിട്ടില്ല അപ്പൊ യഹൂദന്മാരെല്ലാം സന്തോഷിച്ചിരിക്കുന്ന ഇടയ്ക്ക ഈ യഹുദന്മാരിലെ ചിലറൊക്കെ കർത്താവിലേക്ക് വരാനിടയായി യേശു കർത്താവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ജാതികളിലും അനേകർ ദൈവഭാവത്തിൽ സ്മരണയിൽ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ യഹുദന്മാർക്ക് കൂടി അവര് പറഞ്ഞു ഇത് ഞങ്ങളുടെ വീട്ടിൽ തിന്ന ഹമാരെ ഹിന്ദിയിൽ പറയുന്ന വാക്ക് ഹമാരെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നോണ്ട് ഞങ്ങളെ തന്നെ ഭാര്യ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോയിട്ട് പരാതി കൊടുത്തു റോമാ സർക്കാരിന് പരാതി കൊടുത്തിട്ട് പറഞ്ഞു ഇവർ ഞങ്ങളുടെ കൂട്ടരല്ല ഇവര് വേറെ കൂട്ടരാ അതുകൊണ്ട് ഇവർക്ക് രജിസ്ട്രേഷൻ ഞങ്ങളുമായിട്ട് പങ്കില്ല ലിസിറ്റ എന്ന് പറഞ്ഞ ഇല്ലീഗൽ ആയി മാറി അപ്പോൾ അന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ബിസിനസ്സോ വലിയ ബിസിനസ്സോ ചെയ്യാൻ ചെയ്തോണ്ടിരുന്ന അവരുടെ ബിസിനസ് എല്ലാം പൂട്ടാനിടയായി അവർക്ക് യാതൊരു രീതിയിലും നിർവാഹമില്ലാത്ത രീതിയായി യവനായ ഭാഷയിൽ അനേക വാക്കുകളുണ്ട് ദരിദ്രത്തിനു വേണ്ടി രണ്ട് വാക്ക് ഞാൻ പറയണ ഒരു വാക്ക് എന്ന് പറയുമ്പോൾ ആ വാക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടർ സാധാരണ പാവപ്പെട്ടവർ വേറെ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചൊക്കിയേൻ എന്ന് പറഞ്ഞാല് അത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യാതൊരു വകുപ്പുമില്ല ഞാൻ തീരെ പോപ്പറായി വടക്കേ ഇന്ത്യയിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതല് രണ്ടായിരത്തി പതിനേഴ് വരെ അനേക ഗ്രാമങ്ങൾ പോകാന് ഇരുപത്തിനാല് സ്റ്റേറ്റുകളിൽ പോകുമ്പോ പോയാവും കൃപ തന്നു അവിടെ ഒക്കെ പോകുമ്പോഴൊക്കെ ട്രെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പാവപ്പെട്ട ഞാൻ വഴി കണ്ടിട്ടുണ്ട് അവരെ ട്രെയിനിന്റെ താഴെ വിഴുകിടന്ന് അഴുക്കിന്റെ അടക്കിടക്കുന്ന ഫുഡ് ബാക്കി വരുന്ന ഫുഡ് എടുത്ത് നക്കി തിന്നുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് എന്റെ കണ്ണിൽ കൂടി കണ്ണുനീര് വന്നിട്ടുണ്ട് കർത്താവേ ഇതുപോലൊരു പരിസ്ഥിതി ആയിപ്പോലോ ഇവരുടെ പാവങ്ങൾ വിശന്നാണല്ലോ കഴിക്കുന്നെ യാതൊരു നിർവാഹം ഇല്ലാത്തോണ്ടാന്നല്ലോ കഴിക്കുന്നെന്ന് ഞാൻ ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഫുഡിന്റെ വില എനിക്ക് മനസ്സിലായത് ഈ മക്കളെ ഈ ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ലെവലിൽ ഇരുന്നത് ഈ മക്കള് ഫൈനാൻഷ്യലി എല്ലാം നഷ്ടപ്പെട്ട് പോപ്പറായി തീരെ നിർവാഹമില്ലാത്തൊരവസ്ഥ കാരണം എന്താ ക്രിസ്തു മുഹാന്തരം കാരണമെന്താ വിശ്വാസ മുഹാന്തരം കാരണമെന്താ യഹുദമാർ അവരെ അവരെ ഒറ്റ കൊടുക്കാൻ ഇടയായി അവരെ കണ്ടുകൊണ്ട് കർത്താവ് പറയുന്ന ഞാൻ നിങ്ങളെ അറിയുന്നു ഐ നോ യു വെരി വെൽ നിങ്ങൾ പാവപ്പെട്ടരാണെങ്കിലും ദരിദ്രാണെങ്കിലും യേശു കർത്താവ് പറഞ്ഞേ നിങ്ങൾ ധനിയരാ യു ആർ റിച്ച് ആ അതെന്തൊരു പറച്ചില്ല കർത്താവ് ഏ ഒരു സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ സൈഡിൽ നിന്ന് ധനികരാന്ന് എന്താ പറയാൻ കാരണം കർത്താവിന്റെ ദൃഷ്ടിയിൽ ധനത്തെ കുറിച്ചുള്ള വേറെ പെർസ്പെക്റ്റീവാ പണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് വണ്ടി വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല എന്നാ പണത്തേക്കുള്ള കുറച്ച് പെർസ്പെക്റ്റീവ് ദൈവ പൈതലിന്റെ ജീവിതത്തില് മാറണ്ട സമയമായി ദിവസങ്ങള് ഇവരോട് പറഞ്ഞത് ലോകപ്രകാരം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങൾസിന്റെ ഭാഷ ഒന്നിന്റെ പതിനേഴിലും പതിനെട്ടിലും പൗലോസ് എഫർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന കർത്താവേ ഇവരുടെ കണ്ണുകളെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ ഇൻകംപേരിബിൾ ദൈവത്തിന്റെ പവറിനെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയൊന്നും ഇവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പവറിനെ ഒന്ന് മനസ്സിലാക്കട്ടെ പലപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന പവറിനെ കുറിച്ച് നമുക്ക് വെളിപ്പാടില്ല നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ധനത്തെക്കുറിച്ച് വെളിപ്പാട് നമുക്കില്ലാതെ പോകുന്നുണ്ടാ ലോകപ്രകാരം നമ്മൾ ക്ഷീണിച്ചു പോകുന്നത് നിരാശയിലേക്ക് പോകുന്നത് അവരെ ഇപ്പോൾ ലോകപ്രകാരമുള്ള ആൾക്കാരെപ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നത് ഇന്ന പകൽക്കാലം ദൈവാത്മാ സ്മിരണയോട് പോലെ നിങ്ങളുടെ ധനം എന്ന് പറഞ്ഞാല് ലോകത്തിലുള്ള ധനമല്ല സ്വർഗത്തുള്ള ആത്മീയ ധനങ്ങളാ എന്തുവാ ധനം ഒരു ഉദാഹരണം കണ്ടു എന്ന് പറഞ്ഞോട്ടെ സന്തോഷം ദൈവിക സന്തോഷം നിങ്ങളുടെ അകത്തുണ്ട് അത് ലോകത്തിനില്ല എത്ര പീഡനം വന്നിട്ടും നിങ്ങളുടെ മുഖത്ത് ചിരി ഉണ്ടല്ലോ ഹാ ലുയ്യ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഒരു വെയ്റ്ററസ് അവിടെ നിൽക്കുമ്പോൾ വെയ്റ്റർ അവിടെ നിൽക്കുമ്പോൾ പ്ലെയിനെ പോകുമ്പോൾ എയർ ഹോസ്റ്റസ് നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ സ്മൈൽ ചെയ്യുന്നേ ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ദോ ടു ദ പ്ലെയിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആയിരിക്കും യോ എന്തോ ഒരു സന്തോഷമാ ഇവര് എപ്പോഴും സ്മൈലാ പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായ ചിരിക്കാൻ വേണ്ടി അവർക്ക് പൈസ കൊടുക്കുന്നത് ചിരിച്ചില്ലെങ്കിൽ അവരുടെ ജോലി പോവും പക്ഷെ അങ്ങനെ നമുക്ക് പൈസ തന്നിട്ടല്ല ചിരിപ്പിക്കുന്നത് നമ്മുടെ അകത്ത് തന്നെ ദൈവം ഒരു സന്തോഷം തന്നിട്ടുണ്ട് അതുകൊണ്ടാ പൗലോസ് ജയിലിക്കിടന്നുകൊണ്ട് കയ്യിൽ ചെങ്ങല കിടക്കുമ്പോഴും പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ വാട്ട് എ ജോയ് എസ് ജോയ്സ് ഇതാ ധനെന്ന് പറഞ്ഞ പൗലോസിനോട് നിന്റെ അകത്തുള്ള സമാധാനം കപ്പൽ നശിക്കാനിടിയായി അപ്പോൾ പ്രവർത്തി അധ്യായത്തിൽ കപ്പൽ നശിക്കാം ഇരിക്കുമ്പോഴും പൗലോസ് ഇന്നോട് ധൈര്യമായിട്ട് പറയ ഇന്നലെ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് ദൂതം വന്ന് എന്നോട് സംസാരിച്ചു എവിടുന്ന് വന്നു ഇത് പൗലോസേ ഇത് നിനക്ക് എവിടുന്ന് വന്നു ഇതാ ധനം കഷ്ടതയുടെ മദ്യത്തിലും ചിരിക്കാൻ കഴിയുന്ന ഒരു ദൈവമായതല്ലേ ഇതാ ധനം ദൈവത്തിന് സ്നേഹം എന്നറിഞ്ഞ് പൗലോസ് പറഞ്ഞേ ദൈവ യേശുവിന്റെ സ്നേഹത്തിൽ തന്നെ ആർ വേർതിരിക്കും പട്ടണിയോ നഗ്നതയോ വാളോ ആപത്തോ ഇന്നത്തെ ഭാഷ പറഞ്ഞ കൊറോണയോ എന്തെങ്കിലും എന്നെ ദൈവത്തിനെ സ്നേഹത്തിന് വേർപെടുത്തിക്കുമോ സ്മരണ സഭയെ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞ നിങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ധനികരാ ഇതാ എനിക്ക് സന്തോഷം കർത്താവ് അവരോട് നോക്കി പറയുന്നു രാത്രി പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ കണ്ടോണ്ട് പറയുന്നത് നമ്മുടെ പീഡന സമയത്ത് പലരും പീഡനക്കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും വേദനയെക്കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും ജോലി നഷ്ടപ്പെട്ടു പോയി സ്മരണ ഓർക്കുക അവരെ നഷ്ടപ്പെട്ടു എന്നാൽ നഷ്ടപ്പെട്ടെന്ന് കണ്ടുകൊണ്ട് പീഡനം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള പീഡനം മാനസികമായിട്ട് നാളെ എന്തുവാ എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്തു ചെയ്യും എന്റെ സഭ ആവും മുൻപോട്ട് ഞങ്ങൾ എങ്ങനെ പോകുന്ന ലോകം ചിന്തിച്ചോണ്ടിരിക്കുമ്പോ നമ്മളും ആ പീഡനത്തെ കൂടെ കടന്നു പോകുമ്പോൾ അകത്തുന്നൊരു സൗരഭ്യവാസനയാ മുകളോട്ട് പോകുന്നത് എന്തുവാ ദൈവസ്നേഹം ദൈവത്തിനുള്ള സന്തോഷം ദൈവത്തിനുള്ള പ്രത്യാശ കൂരിൽ കൂടി കടന്നു പോയാലും അവൻ എന്റെ കൂടുണ്ട് ദൈവ വൈതലേ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരും പ്രയാസങ്ങൾ വരും ഇന്ന് കൺ കൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ധനികരാര ഞാനും നിങ്ങളും പറയാനൊക്കുമോ ധൈര്യമായിട്ട് കർത്താവിനോട് പറയാനൊക്കുമോ കർത്താവേ എല്ലാം പോയാലും നിന്റെ കൃപ വിട്ടന്നെ പോവല്ലേ നിന്റെ സന്തോഷം വിട്ട് വിട്ടെന്നെ പോവല്ലേ നിന്റെ കൃപ നിന്റെ നിന്റെ ജോയ് നിന്റെ സ്നേഹം എന്നെ വിട്ടേച്ച് പോവല്ലേ പലരും അന്യഭാഷ പറയുന്നുണ്ടെങ്കിലും ദൈവ ഇല്ല ധനമില്ല ധനമില്ല പലരും സഭയെ പോകുന്നുണ്ടെങ്കിലും പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അകത്തില്ല അകത്ത് അകത്ത് എം ടി ആയിരിക്കുന്നു ആ ദൈവം പറയുന്നത് പുറത്തൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയ പരിശുദ്ധാത്മാവിദോഷങ്ങൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവ ദൈവ ജനമേ ഈ കഷ്ടതയുടെ മധ്യത്തിൽ അകത്തുള്ളവരെ പിടിച്ചു നിൽക്കത്തുള്ളൂ പുറത്തുള്ളവരെ ലോക നശിപ്പിക്കുമ്പോൾ വടക്കിന്റെ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പല പീഡന കാണാനിടയായി ആ സമയങ്ങളൊക്കെ പാസ്റ്റർമാരെ ദൈവമക്കളെ ഒക്കെ പീഡിപ്പിക്കും ചതച്ചു കൊല്ലുന്ന കാണുമ്പോൾ എന്റെ കണ്ണുകൾ ഒരു സഹോദരി ഒറിസ അല്ലേ ഒറിസയിലെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ദേവദാസൻ ഒറിസയിലേക്ക് കടന്നു പോയപ്പോൾ ഒരു മീറ്റിംഗിൽ ഒരു സഹോദരി തലേലെ മുടിയിലൊന്നും ഇല്ലാതെ ഷേവ് ചെയ്ത് മുമ്പിൽ വന്ന് സാരി കൊടുത്തിരുന്നു ആരാധിക്കുന്ന കണ്ടപ്പോൾ പ്രസംഗിക്കാൻ വന്ന പ്രാസികൻ വിചാരിച്ചോ അയ്യോ ഇവരേതോ രോഗത്തിൽ കൂടെ കടന്നു പോവായിരിക്കും അതുകൊണ്ടായിരിക്കും മുടി എല്ലാം പോയത് പാസ്റ്റ് പാസ്റ്റോ ഈ സഹോദരിക്ക് രോഗം എല്ലോ ഉണ്ടോ അവൻ പറഞ്ഞു ഇല്ല രോഗമൊന്നുമില്ല സംഭവിച്ചെന്തോന്ന ഇവര് ജാതികൾ കർത്താവിലേക്ക് വന്നു ഭയങ്കരമായി സന്തോഷം കാരണം കണ്ടവരോടെല്ലാം പോയി സുവിശേഷം പറഞ്ഞു അങ്ങനെ അവരുടെ വീട്ടിൽ നാട് നാട്ടിലെ എല്ലാ ആൾക്കാരും വരുമോ പ്രാർത്ഥിക്കാൻ രോഗസൗഖ്യങ്ങൾ ഭയങ്കര വിടുതല ഇവരായി ആൾക്കാരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇതെല്ലാം കണ്ടപ്പോ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ ഇളകി ഏതാ മറ്റു ജനങ്ങളിളകി ഇവരെ പിടിച്ചിട്ട് ഒത്തിരി ഉപദ്രവിച്ചിട്ട് പറഞ്ഞു അവരെ ഉപദ്രവിച്ചിട്ട് മുടി വെട്ടി മുടി മൊത്തം ഷേവ് ചെയ്ത് പബ്ലിക്ലി അവരെ നാണം കെടുത്തിട്ട് പറഞ്ഞു ഇനി നീ ഇതിന്റെ പുറകെ പോയാൽ നിന്നെ ചെയ്യാത്ത നിന്നെ കൂടെ നിന്ന് നിന്നെ ഞങ്ങൾ വളരെയധികമായി വഷളായിട്ട് മോശമായിട്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആ സഹോദരി പറഞ്ഞു എന്തായാലും ഞാൻ കർത്താവിനെ പെടുത്തില്ല ഈ പാസ്റ്റർ സഹോദരിയോട് ചോദിച്ചപ്പോ സഹോദരി ഇനിയും നിങ്ങളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അവരുപദ്രിക്കുന്നല്ലേ പറഞ്ഞത് അവര് പറഞ്ഞു ഇനിയും ഉപദ്രവിക്കട്ടെ എന്തു വേണ ചെയ്യട്ടെ ഈ യേശുവിനെ വിട്ട് ഞാൻ പോകത്തില്ല കാരണം എന്താ ദൈവ പൈതല്ലേ പാവപ്പെട്ട സഹോദരിക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം എന്താ അധികം പഠിത്തമൊന്നുമില്ല എന്നാൽ അധികം വചനമൊന്നും അറിയിച്ചില്ലെങ്കിലും അകത്ത് ധനമുണ്ട് അകത്ത് ധനമുണ്ട് ഇന്ന് രാത്രി കാലം അകത്ത് ധനമുള്ളവരെ ഓർജാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി കാലം കർത്താബിനെ മഹത്വപ്പെടുത്തുക നിന്നിക്കൂടെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് വീണ്ടും മൂന്ന് വിഷയത്തിലേക്ക് കടന്നു വിട്ട മൂന്നാമത്തെ വിഷയം പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സമയങ്ങൾ സമയം പെട്ടെന്ന് മുൻപോട്ട് പോന്നു ദ്രേഗ്രൻസ് ഓഫ് ദൂറൻസ്

നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആ സ്ഥാപകന്റെ ഉറപ്പ് ഉറപ്പിന്റെ സൗരഭ്യവാസന ഫലിസന്റേ എന്തുവാ കർത്താവ് ഉറപ്പ് കൊടുക്കുന്നത് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്ന ഒരു പത്താം വാക്യത്തിന്റെ അവസാന ഭാഗം തൊട്ട് പതിനൊന്ന് വരെ അവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോട് വിശ്വാസിൽ പിടിച്ചു നിൽക്കുക എന്നാൽ മരണത്തോളം നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുക എന്നാൽ നിങ്ങക്ക് ജീവകിരീടം Lebikim. ും കണ്ടില്ലേ ഒരു അഷ്വറൻസ് ഒരു ഉറപ്പ് കഷ്ടതയിൽ പോകുന്ന പോന്ന് ഒരാട് അടുത്ത് വന്നിട്ട് സഹോദര സാരമില്ല ഞാനുണ്ട് നമ്മളൊന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരു ആശ്വാസം എന്നറിയാം ഏ ചിലരൊക്കെ അങ്ങനെ ചിന്തി മനസ് പറഞ്ഞാ മനസ്സിലാകത്തില്ല കേരളത്തിന് മുഖ്യമന്ത്രി വന്നിട്ട് പറയാ ബ്രദറെ ഡോൺ വറി ഇവിടെ നാളെ റോഡ് ഞാൻ പണിതീരാം പറയുമ്പോളേ നമുക്ക് എന്തൊരു ആശ്വാസം മുഖ്യമന്ത്രി വന്ന് പറഞ്ഞു ഓ ഞങ്ങള് ജമ്മു കാശ്മീരിലാണ് ഞാൻ വളർന്നത് എൻ്റെ പിതാവും മാതാവും അവിടെ കർത്താവിൻ വേലി നാല്പത് വർഷമായിട്ട് ഇപ്പോഴും ആയിരിക്കുന്നു ചുറ്റുപാടും ഏത് സമയത്താ ബോംബ് പൂട്ടുന്നെന്ന് ഒരു ഗ്യാരന്റിയിൽ എന്ത് എപ്പം വേണേ പൂട്ടും എന്നോട് ചവാലും പറഞ്ഞു എന്തിനാ നിങ്ങൾ അവിടെ കിടക്കുന്നത് അവിടുന്ന് ഇങ്ങനെ പോന്നാ പോരെ അവിടെ കിടക്കുന്നതെന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞത് പക്ഷെ ദൈവം വെക്കുന്ന വരെ വെക്കുന്നവരെ നമ്മളെ നിക്കട്ടെന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുക ദൈവം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നാട്ടിൽ വീട് ഇല്ലായിട്ടല്ലെല്ലാം ദൈവം ദൈവത്തിന് കൃപ തന്നിട്ടുണ്ട് എന്നാൽ അവിടെ കിടക്കുന്ന എന്തിനാ ദൈവമക്കളെ അവിടെ ഈ വിഷയത്തിന്റെ ഇടയ്ക്കെല്ലാം ചുറ്റുപാടും ഏത് സമയത്താ ടെററിസ്റ്റ് പോകുന്നെ ഏത് വണ്ടി കൂടാ മറ്റവർ കയറി പോകുന്ന നമുക്ക് അറിയത്തില്ല കുറെ തോക്കൊണ്ട് ആരെയും നോക്കത്തില്ല എല്ലാരേം വെടിവെച്ച് കൊല്ലുക ബോംബ് പൊട്ടി അവിടെ എല്ലാം ചിതറി ഇതാവും ആ സമയത്ത് പെട്ടെന്ന് ആർമിയുടെ വാനുകൾ ഇങ്ങനെ മാർച്ച് ചെയ്ത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആ ആർമി പട്ടാളക്കാർ വന്നല്ലോ ഭയങ്കര ധൈര്യമാ മേളിക്കോട് പട്ടാള പ്ലെയിനുകൾ ഇങ്ങനെ പറക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കാരണം ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുമല്ല പട്ടാളക്കാര് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്നത് മാതിരി ഒരു ഒരു മനസ്സിൽ ഒരു സമാധാനം പട്ടാളക്കാർ പട്ടാളക്കാര് ഇന്ത്യൻ ആർമി ഭയങ്കര സ്ട്രോങ് ആർമിയാണ് ഇന്ത്യൻ പ്ലെയിനുകൾ പറക്കുമ്പോൾ നമുക്ക് ധൈര്യം വേണ്ടി അമേരിക്ക സോറി പാകിസ്ഥാൻ വന്നാൽ ഞങ്ങളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഇതൊക്കെ ഒരു ചെറിയ ധൈര്യമാണേ ഉള്ളൂ കേട്ടോ ഇതൊന്നും ചുമ്മാതാ കാര്യം എന്തൊക്കെയാണെങ്കിൽ കർത്താവ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ യാതൊരു ഗുണവും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറെ വർഷങ്ങൾ മുമ്പേ അവിടുത്തെ ഗവർണർ വർഷങ്ങൾ മുമ്പേ അദ്ദേഹം അവിടുത്തെ റെഡ് സോണിൽ ഉള്ള ബ്ലാക്ക് കാറ്റ്സ് എല്ലാ സെക്യൂരിറ്റി ഉള്ള ആളാണ് അയാള് പ്രസംഗിക്കാൻ നിൽക്കുന്ന ആ സ്റ്റേജിനെ താഴെ അടുത്ത് തന്നെ ബോംബ് പൊട്ടി അയാളെ കൊല്ലാൻ വേണ്ടി ഏതായാലും സെക്യൂരിറ്റിക്കാർ പിടിച്ച് എളി അയാളെ രക്ഷപ്പെട്ടു ഞാൻ ചിന്തിക്ക ഞങ്ങൾക്ക് ബ്ലാക്ക് കാറ്റ്സും ഇല്ല സെഡ് സോണിൽ ഒരു സെക്യൂരിറ്റി ഇല്ല ഞങ്ങൾക്ക് ഉള്ള വൈറ്റ് കാറ്റ്സ് ആണ് അത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തിൽ എഴുതിയിട്ടുണ്ട് ഏഹ് നിന്റെ ഒരു വശത്ത് ആയിരം വീഴും മറ്റേ വശത്ത് പതിനായിരം വീഴും പക്ഷെ നിനക്കൊന്നും സംഭവിക്കത്തില്ല ദൂതന്മാരെ നിന്നെ കാത്തുകൊള്ളും അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് വൈറ്റ് കാറ്റ്സ് ഞാൻ വിളിക്കുന്നവരെയാണ് ദൈവം നമുക്ക് വേണ്ടി വൈറ്റ് കാറ്റ്സിന് അയച്ചു വച്ചിരിക്കുക ആ അഷുറൻസ് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമാണെന്നറിയാവും ഞാൻ ഈ പറഞ്ഞു വന്നതിനർത്ഥം ഈ പീഡനത്തിൽ പോകുന്ന സഭയെ കണ്ടോണ്ട് യേശു കർത്താവ് വന്നിട്ടൊരു ആശ്വാസ ഉറപ്പിന്റെ വാക്ക് പറയുന്ന എന്തുവാ പേടിക്കണ്ട ഭയപ്പെടണ്ട അൺസർട്ടിനിറ്റി ഇനിയും എന്തുവാ നടക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടണ്ട കാരണം ദൈവമക്കളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു സ്മിർണ അപ്പൊ അവരെ കണ്ടോണ്ട് പറയാ രണ്ടാം മരണത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട രണ്ടാമത് ജനിച്ചവർ രണ്ടാം മരണത്തെക്കുറിച്ച് ഭാരപ്പെടണ്ട വെളിപ്പാട് ഇരുപതിന്റെ പതിനാലാം വാക്യത്തിൽ രണ്ടാം മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവര് മരിച്ചാലും ജീവിക്കും അതാ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കും പിന്നീട് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഏ ഞാൻ നിങ്ങൾക്ക് ചില റിവാർഡുകൾ തരും എന്താ റിവാർഡ് എന്തുവാ ക്രൗൺ ഓഫ് ലൈഫ് ജീവ കിരീടം അഞ്ച് കിരീടത്തെ കുറിച്ച് നമ്മൾ പലരും പഠിപ്പിക്കാറുണ്ട് അതിലൊരു കിരീടമാ ജീവ കിരീടം അത് ആർക്കാണെന്നറിയാം രക്ഷസാക്ഷികൾക്ക് വേണ്ടി മാർട്ടിയേഴ്സിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ഞാൻ ഒരു കിരീടം വെച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആശ്വാസമില്ല എല്ലാവരും കൈവിട്ട് നിരാശയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടില്ല ഒരു ചെവി കേട്ടില്ല ഒരു തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോല ആത്മീയ അനുഗ്രഹങ്ങളും ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ് പക്ഷെ എന്നെ 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 സ്പർശിച്ച ഒരു കാര്യമുണ്ട് ഇത് വേണേൽ ആർക്കു വേണേൽ പറയല്ലേ ആ ഞാനുണ്ട് കേട്ടോ ഞാനുണ്ട് നമ്മൾ പലപ്പോഴും പറയല്ലേ ഞാനുണ്ടോ ഞാനുണ്ട് ചുമ്മാതാന്ന് കേട്ടോ ഈ ഞാനുണ്ടെന്ന് പറഞ്ഞവരുള്ള സമയമാകുമ്പോ കൈമാറി കൈമാറിപ്പോ കാരണം മനുഷ്യനാ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ ഇങ്ങനാണോ കർത്താവ് പറയുന്നത് വ്യക്തമായിട്ട് അതിന്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതും എന്താ പറയുന്നത് തന്നെ കുറിച്ചുള്ള ടൈറ്റിൽ കൊടുക്കുന്നത് ഞാൻ ആദ്യം ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നവനായിരിക്കുന്നു ആ ആകർത്താവ പറയുന്നത് ധൈര്യമേടിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കും രണ്ട് മിനിറ്റ് എടുത്തിട്ട് ആദ്യം അന്ത്യം എന്ന് പറഞ്ഞാല് ഇറ്റേണൽ ടേണൽ എന്നേക്കും ഇരുപത്തൊന്ന് സിവിലൈസേഷൻസ് ലോകത്തിൽ നടന്നു ഒന്ന് വന്നു മറ്റേ വന്നു മറ്റേ വന്നു മറ്റേ വന്നു അവരൊക്കെ വന്നും പോയിരുന്നു എന്നാൽ എൻ്റെ കർത്താവ് ആ വന്നു മുതൽ ഇന്നും ഉണ്ട് അവൻ്റെ പേര് അൽഫായി ഉമേഘയും ആദരും അന്ത്യനും അവൻ നമ്മുടെ എല്ലാം അറിയുന്ന ആ ദൈവമാ പറയുന്ന ഞാനുണ്ട് ഞാനുണ്ട് ഈ പറയുന്ന കൈസർ ഉണ്ടല്ലോ നിങ്ങളെ മുടിപ്പിക്കാൻ വേണ്ടി വന്നിക്കുക പക്ഷെ അവൻ ഒരു ദിവസം മരിക്കും പക്ഷെ ഞാൻ മരിച്ചവനായിരുന്നു ഇന്ന് ജീവിക്കുന്നു ഞാൻ ജീവിക്കുന്നുണ്ട് നീയും ജീവിക്കും ഞാൻ നിൽക്കുന്നോണ്ട് നീ നിൽക്കും എന്നുള്ള നീക്കും അല്ല ഗ്യാരന്റിയാ കൊടുക്കുന്നത് ഇന്ന് രാത്രി കാലം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് അശ്വറൻസ് ഉറപ്പ് വരാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് വാറന്റി അല്ല ആണ് തരുന്നത് നീ ജയം പ്രാപിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ച് നിനക്കറിയത്തില്ല ഇന്ന് രാത്രി കാല പകൽ കാലം ഒരു സംഭവം കൂടി പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക സഭയിൽ പീഡിക്കപ്പെട്ട സഭ അവരുടെ ജീവിതത്തില് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു ദൈവദാസനുണ്ടായിരുന്നു അവിടെ തന്നെ വളർന്നെന്നാ പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി വന്ന ഒരു ദൈവദാസൻ അദ്ദേഹം അവിടെ വളർന്നു വന്ന് പാസ്റ്ററായി ബിഷപ്പ് ബിഷപ്പ് എന്ന് പറയുന്നത് അന്നത്തെ പാസ്റ്ററിനെ ബിഷപ്പ് എന്ന് പറയുന്ന ഓവർസിയറിനെ ആ സഭയെ നോക്കുന്നൊരു കർത്തദാസൻ അദ്ദേഹം പ്രായമായി കഴിഞ്ഞപ്പോൾ റോമ സർക്കാർ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വന്നു എൺപത്തിയാറാമത്തെ വയസ്സിൽ അയാളെ പിടിക്കാൻ വേണ്ടി ഗ്രാമത്തിൽ വന്നപ്പം ആരെ ഒറ്റ കൊടുത്തു അയാളെ പിടിക്കാൻ വന്നപ്പോൾ പിടിക്കാൻ വന്നവരോട് പറഞ്ഞിരിക്കെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി രണ്ട് മണിക്കൂർ ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞിനി ഞങ്ങളെ എന്നെ കൊണ്ടുപോക്കാൻ പറഞ്ഞു അവരെ കൊണ്ടുപോയി അവസാനം ആ വലിയ ഓഫീസറിന്റെ അടുത്ത് നിർത്തി ഈ കറുത്തദാസിന്റെ പേരായിരുന്നു പോളി പാസ്റ്റർ പോളി നിങ്ങൾ കേട്ട് കാണും അദ്ദേഹത്തിന്റെ കഥകൾ ഞാൻ പറയുമ്പോ ഒക്കെ എന്റെ കണ്ണെന്ന് അറിയാറുണ്ട് എൺപത്തിയാറ് വയസ്സുള്ള ഈ പ്രായമുള്ള മനുഷ്യനെ കണ്ടുകൊണ്ട് റോമ സർക്കാരിന്റെ അണ്ണത്തെ വലിയ ഓഫീസർ പറഞ്ഞു ഞാൻ നിങ്ങളെ ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക അല്ലെങ്കിൽ ഒരേ പണിയുള്ളൂ യേശുവിനെ തള്ളിപ്പറയണം ഇതിനു ശിക്ഷ മരണമാ കൈസറിനെ യേശു ദൈവമായിട്ട് നിങ്ങൾ വായോണ്ട് പറയണം യേശുവിനെ തള്ളിപ്പറയണം നിങ്ങളുടെ പ്രായം കണ്ടോണ്ട നിങ്ങൾക്കീരോ ആ ഒരു അവസരം തരും അല്ല മറ്റവർക്കൊന്നും അവസരം കൊടുക്കത്തില്ല അദ്ദേഹം പറഞ്ഞു എൺപത്തിയാറ് വയസ്സ് വരെ എനിക്ക് നന്മയല്ലാ ഒന്നും ചെയ്യാത്ത ഒരു കർത്താവിനെ എനിക്ക് എങ്ങനെ തള്ളി പറയാൻ കഴിയും അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു വീണ്ടും പറഞ്ഞു ഒരു അവസരം കൂടി തരിക അല്ലെങ്കിൽ നിങ്ങളെ ജീവനോട് ചുട്ടു കത്തിക്കു എന്ന് പറഞ്ഞു കണ്ടില്ല തീ അവിടെ വെക്കുന്നു വിറകിന്റെ വിറക് വെച്ച് നിങ്ങളെ കെട്ടിയിട്ട് തീ കത്തിച്ച് കൊല്ലൂ എന്ന് പറഞ്ഞു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കത്തിക്കാൻ വന്ന തീ നേരം പിടിച്ച് നിൽക്കത്തില്ല അത് കെട്ടു പോവും ന്യായത്തിന്റെ തീയുമായിട്ട് കർത്താവ് വരുന്നുണ്ട് മാനസാന്തരപ്പെടുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അയാള് സാക്ഷ്യം പറഞ്ഞു അവസാനം അദ്ദേഹത്തെ കെട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയ കഥ അദ്ദേഹം പറഞ്ഞു എന്നെ കേട്ടേണ്ടി ആവശ്യമില്ല ഞാൻ ഓടി പോത്തില്ല ഞാൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞു വിറക് വെച്ച് കത്തിച്ചോളാൻ പറഞ്ഞു അത്ഭുതം പറഞ്ഞ ഈ വിറക് കൊണ്ടുവന്ന ദോസം ശബദ്ദോസുമായിരുന്നു അതിയഹുതമായ വിറകും കൊണ്ട് വന്നെ കണ്ടില്ലേ അതുകൊണ്ടാ കർത്താവിരെ പറഞ്ഞ നിങ്ങള് അവരെ ഉപദ്രവം സഹിച്ചല്ലോന്ന് അത് കണ്ടുകൊണ്ട് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനോ കാറ്റ് വന്ന് തീയം കെട്ടുപോയി ചുരുക്കം പറഞ്ഞ പുള്ളിയെ വേറെ രീതിയിൽ കൊന്നു അയാളോട് മരിക്കാൻ പോളിക്കാർപ്പ് മരിച്ചെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി നിന്നില്ല ദൈവ പൈതലെ ഇന്ന് രാത്രി കാലം ദൈവശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ പീഡനത്തെക്കൂടി നീ കടന്നു പോകാനെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നീ സ്മിരണയുടെ അനുഭവം ഒരു കയ്പിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു കുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഒരു പ്രശ്നം മാറി മറ്റ് പ്രശ്നം വരുന്നു രോഗം മാറി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്നു കൊടമരവനായി പ്രോബ്ലംസ് വരുന്നു നീ അനുഗ്രഹപ്പെട്ടവനാ കാരണം നിന്നീ കൂടെ ഉണ്ടാകുന്ന ആ സാധനം എന്ന് പറഞ്ഞാൽ അതൊരു നോർ അല്ലെങ്കിൽ സുഗന്ധ വസ്തുവായി മാറാൻ പോവുക അത് തീക്കാത്തൊടി ഇടുമ്പോൾ സൗരഭ്യവാസനായി മാറുന്നു ഈ വിഷയം എന്റെ കർത്താവ് നോക്കിയിട്ട് പറയുന്നു എനിക്ക് നിന്നെ അറിയാം സഹോദര മകനെ മകളെ എനിക്ക് നിന്നെ അറിയാം ഇന്ന് പകൽക്കാലം നീ അഭിവരിച്ചോണ്ടിരിക്കുന്ന വിഷയം എന്നെ ഫേസ്ബുക്കിൽ കൂടെ അല്ലാതെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്കറിയത്തില്ല പരിശുദ്ധാത്മ ആരോടാണ് സംസാരിക്കുന്നത് സ്മിർണയുടെ അനുഭവമുള്ള വ്യക്തികൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കയ്പിൻ്റെ അനുഭവമുള്ള കർത്താവിനൂടെ നിന്നിട്ടും കയ്പിന്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്ന് നിരാശയിലേക്ക് കടന്നു പോവാൻ നോക്കുന്ന ദയ്യോ വൈദലേ കുടുംബങ്ങളെ സഭേ ദൈവം നോക്കി ഇപ്രകാരം പറയുന്നു യു എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ലപോലെ അറിയാം നിങ്ങളുടെ പുറത്തെ ധനമല്ല അകത്തെ ധനമായി ഇമ്പോർട്ടൻ പുറത്തെ കാര്യം തരത്തില്ലെന്നല്ല പറഞ്ഞ അർത്ഥം ജോലി നഷ്ടപ്പെട്ട നീ പാരപ്പെടണ്ട ദൈവം നിനക്ക് വേണ്ടി ഏത് ഒരുക്കിയിട്ടുണ്ട് കുടുംബത്തെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട് ഒരു പ്രത്യാശ നിന്റെ അകത്തില്ലേ ഒരു സന്തോഷം നിന്റെ അകത്തില്ലേ ഒരു 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 ദൈവ സ്നേഹ നിന്റെ അകത്തില്ലേ നിന്നെ വെറുത്തവരെ സ്നേഹിക്കാൻ നിന്റെ അകത്തൊരു സ്നേഹം ഞാൻ തന്നിട്ടില്ലേ അതാ ഇമ്പോർട്ടൻറ്റ് അവരെ കൊണ്ടുപോകാനാണ് ഞാൻ വരുന്നത് ഇന്ന് പകൽ കാലം നിനക്കൊരു ഉറപ്പ് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു അയ്യും പറയുന്നത് ആദ്യം അന്ത്യവനുമായിരിക്കുന്നവൻ ആയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവന് ഞാൻ നിന്നെ ഒരു കാലം ഒരു കാലവും കൈവിടത്തില്ല നിന്റെ അകത്തുള്ള കയ്പ് ഒരു സൗരഭ്യവാസനമായിട്ട് ദൈവസരിധാന്തത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിന്റെ കണ്ണുനീര് താഴെ വീഴുമ്പോൾ അതൊരു സൗരഭ്യവാസനമായിട്ട് മേളോട്ട് പോകുന്നു ഹൃദയം തകർന്ന് നീ കരയുമ്പോൾ നിന്റെ കരച്ചിൽ സ്വർഗത്തിലെത്തുന്നു ഹനേസേ നീ വേദനിച്ച് കരയുമ്പോൾ എൻ്റെ ദൈവം െ നോക്കുന്നുണ്ട് ഇന്നാര് ഈ വിഷയം ശ്രദ്ധിക്കുമ്പോൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്ന കർത്താവെ എന്തായാലും നിന്നെ വിട്ടേച്ച് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നെ വിട്ടേച്ച് ഞാൻ പോകത്തില്ല എവിടെ പോയാലും ഞാൻ നിന്നിൽ ആശ്രയിച്ചു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രത്യാശ വെച്ചിട്ട് ജീവിക്കുന്ന സ്മരണ സഭയോട് പറഞ്ഞ് കുറച്ചു നാളുകൂടെ പീഡനം അനുഭവിക്കും ഞാൻ അനുഭവിച്ച എനിക്കറിയാം നിങ്ങളുടെ വേദന നിങ്ങൾ കരയുമ്പോൾ എനിക്കറിയാം നിങ്ങളെ വിശക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ സ്റ്റേറ്റ് എനിക്കും അറിയാം ഞാനും കൂടി കടന്നു പോയതാ ഇന്ന് രാത്രി പകൽ കർത്താവിന്റെ കാര്യങ്ങളെ കേൾപ്പിക്കാം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുനീര് താഴ്വരൽ കടന്നു പോയാലും ഞാൻ കൈവിടത്തില്ല ദൈവം ഇന്ന് പകൽക്കാലത്തിനെ സ്പർശിച്ചോണ്ടിരിക്കുക നിന്റെ ശരീരത്തെ സ്പർശിക്കുന്നു നിന്റെ മനസ്സിനെ സ്പർശിക്കുന്നു നിന്റെ ആത്മാവിനെ സ്പർശിക്കുന്നു നിന്റെ കുടുംബത്തെ സ്പർശിക്കുന്നു നിന്റെ സഭയെ സ്പർശിച്ചോണ്ടിരിക്കുക പരിശുദ്ധാൽ വലിയൊരു പ്രവൃത്തി നിന്നെ കൂടി ചെയ്യാൻ വേണ്ടി ദിവസങ്ങള് ചിലത് പണിതുകൊണ്ടിരിക്കുക ഹാലിൽ പാട്ടുകാരൻ പാടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടില്ല ഒരു പാട്ടാണ് മരുഭൂമി യാത്രയിൽ കളരാതെ മരുഭൂ യാത്രകൂലങ്ങൾ അനുനിമിഷം സ്തംഭം രാത്രി അഗ്നി തുണായി എന്നെ അനുദിനം വഴി നടത്തും ംഭം രാത്രി അഗ്നി തുണായി എന്നെ അനുദീനം വഴി നടത്തും എൻ്റെ യേശു എനിക്ക് നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ിൽ മനമേ അവൻ പലപ്പോഴും തനേ ഇരുന്ന് കരഞ്ഞ് പാടിയ പാട്ടുകൾ എനിക്ക് ഓർക്കാറുണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിലെ പല ഭാഗത്ത് ട്രെയിനുകളിലും കാളവണ്ടിയിലും നടന്നും പോയി ഞാൻ ഏതാണ്ട് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് മക്കളെ കാണുമ്പോൾ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് വരെ ബോർഡർ പാകിസ്ഥാൻ ബോർഡറിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനം രോഗ സൗഖ്യമാകുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് വേദന ഉള്ളപ്പോ തന്നെ ഹർണിയയുടെ വേദന എനിക്കുള്ളപ്പോൾ തന്നെ ഹെർണിയ രോഗികൾ വന്ന് എന്റെ അടുത്ത് നിന്ന് പറയാ പാസ്റ്റർ പ്രാർത്ഥിക്കണത് ദൈവം പറയാ പ്രാർത്ഥി എന്റെ കൃപ നിനക്ക് മതി ഇന്ന് രാത്രി പകല് നിങ്ങളെ സ്പർശിക്കുന്ന ദൈവം വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കെന്ന് വിരംബിക്കുന്നു എനിക്ക് അവസരം തന്ന സഭയോടും പാസ്റ്റിനോടും നന്ദി പറഞ്ഞോണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്ന ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ